നമസ്കാരം ആർക്കിടെക്ട്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് ടൈൽ എടുക്കുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഗ്ലോസി ആയിട്ടുള്ള ടൈൽ എടുക്കണോ മാറ്റ് ആയിട്ടുള്ള ടൈൽ എടുക്കണോ എന്ന്. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടൈൽ ഷോപ്പിൽ പോയിട്ട് അവർ കാണിക്കുന്ന ടൈലിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ടൈൽസ് ചൂസ് ചെയ്യുവാണ്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? ഏത് ടൈപ്പ് ടൈലാണ് ഓരോ മുറിക്കും ചേരുന്നതെന്ന് നേരത്തെ നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കണം, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ടൈല് ചൂസ് ചെയ്യാൻ. സോ എങ്ങനെയാണ് നമ്മൾ ടൈല് ചൂസ് ചെയ്യേണ്ടതെന്നും ഗ്ലോസി ടൈൽ ആണോ മാറ്റ് ടൈലാണോ നല്ലതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇനി ഗ്ലോസി ടൈൽസിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നിങ്ങൾ ഗ്ലോസി ടൈൽസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം സൈസ് ചെറുതാണെങ്കിലും അത് കുറച്ചുകൂടി വൈഡറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഗ്ലോസി ടൈൽസ് ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കാരണം അതിലേക്ക് ഒരുപാട് കറയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ പുറമേ ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ ടൈൽസ് ഗ്ലോസി ആയിട്ടിരിക്കും. അത് എപ്പോഴും നല്ലത് വാൾസിനാണ്. പിന്നെ അതിലൊരുപാട് നല്ല ഡിസൈൻസും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഗ്ലോസി ടൈൽസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഗ്ലോസി ടൈൽസ് നല്ല പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ സ്ലിപ്പറി ആണ്. അപ്പോൾ ടോയ്ലറ്റിലും കിച്ചണിലും ഒന്നും ഗ്ലോസി ടൈൽസ് ഇടുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഗ്ലോസി ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ ടൈലിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഇൻപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്തിട്ടില്ല, ലെവൽ കറക്റ്റ് അല്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കും. പിന്നെ ഗ്ലോസി ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ്സ് ഒക്കെ ഭയങ്കര വിസിബിൾ ആയിരിക്കും. അപ്പോൾ എന്താ, നമ്മൾ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണം. ഇനി മാറ്റ് ടൈലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മാറ്റ് ഫിനിഷ് ടൈൽസ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, കാരണം അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിട്ട് തന്നെ അവർ ഭംഗീനേക്കാൾ ഉപരി ആൻറ്റി സ്കിഡ് ആയിരിക്കണം. നമ്മൾ വീഴരുത്, മഴയൊക്കെ വരുമ്പോൾ ആൻറ്റി സ്കിഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റ് ഫിനിഷ് ടൈലിനെ അഡാപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും തുടക്കണമെന്നൊന്നും അത്ര നിർബന്ധമല്ല, കാരണം അത്ര ഗ്ലോസി ആയിട്ട് ഇരിക്കത്തില്ല, കുറച്ച് റഫ് ഫിനിഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ നാച്ചുറൽ റസ്റ്റിക് ഫിനിഷ് ആയിട്ടുള്ള വുഡ് ഫിനിഷ്, സിമെൻറ്റ് ഫിനിഷ്, ഇതെല്ലാം നമ്മുടെ മാറ്റ് ഫിനിഷ് ടൈൽസാണ്. ഇനി നിങ്ങളുടെ വീട് വെൻറ്റിലേഷൻ കുറവൊക്കെ ഉള്ളൊരു റൂമിനാണ് നിങ്ങൾ ടൈല് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ചൂസ് ചെയ്യേണ്ട, കാരണം കുറച്ചുകൂടി ഡാർക്കറായിട്ടിരിക്കും. പിന്നെ മാറ്റ് ഫിനിഷിന് വേറൊരു പ്രശ്നം പറയുന്നത് കറ പിടിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ നിങ്ങൾ വീട് പണിയുവാണ് ടൈലെടുക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഏതൊക്കെ റൂംസിൽ എങ്ങനെ ടൈൽ പാറ്റേൺ ചെയ്യണം എന്ന് ഒരു ഡിസൈൻ തീരുമാനിച്ച് വെക്കുക. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ടൈല് ചൂസ് ചെയ്യാൻ, അല്ലാതെ ഷോപ്പിൽ ചെന്ന് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ടൈല് ചൂസ് ചെയ്യരുത്. പാസേജുകൾ, ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ ഏരിയകളിലൊക്കെ, വെള്ളം വീഴുന്ന ഏരിയകളൊക്കെ നമുക്ക് മാറ്റ് ഫിനിഷ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ഏരിയയിൽ നിങ്ങൾക്ക് നമ്മളെ ഗ്ലോസി ആയിട്ടുള്ള ടൈൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ടൈൽസിന് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽസിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ അതൊന്ന് കയറി കാണണം. പിന്നെ അന്നൊരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു മഴയുള്ള സമയത്ത് ഏത് ടൈലാണ് നല്ലതെന്ന്. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസാണ് നല്ലത്. ഇപ്പോൾ നല്ല വുഡൻ ഫിനിഷിലൊക്കെ ഉള്ള ഓപ്ഷൻസ്, സിമെൻറ്റ് ഫിനിഷിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് വീട് നല്ല അടിപൊളിയാക്കാം. സോ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് തന്നെ നല്ലൊരു രീതിയിൽ ഡിസൈൻ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.